ഇമാം മുസ്ലിം എന്നിവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ അബൂ ഹുറൈറ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈസ നബിയെ കുറിച്ച് പറയാൻ അബ്സറ ഈസ അലൈഹി സലാം റജുലൻ യസ്രി, ഈസാ നബി അലൈഹി സലാം ഒരു മനുഷ്യൻ മോഷണം ചെയ്യുന്നത് കണ്ടു. അതൊന്നുകിൽ ജെറിക്കോയിലോ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തിലോ ആയിരിക്കണം. ഈസാ നബിയുടെ നാട് ഫലസ്തീനാണ്. ഈസാ നബി ജനിച്ച സ്ഥലം ബത്ലഹേമാവാൻ ഇടയില്ലെന്നും ചരിത്രപരമായും ആ സാഹചര്യവും നോക്കിയാൽ ജെറിക്കോയിലാവണമെന്നാണ്. ജെറിക്കോ ഫലസ്തീൻ 30 കിലോമീറ്റർ ഉള്ളു, പക്ഷേ ജെറിക്കോയാണ് ഏറ്റവും ദ ലോവസ്റ്റ് ആൻഷ്യൻ സിറ്റി ഓൺ എർത്ത്, ലോകത്തെ ഏറ്റവും പുരാതനമായ, എന്നാൽ ഭൂമിയുടെ സീലവലിൽ നിന്ന് 300 മീറ്റർ താഴെ കിടക്കുന്ന നല്ല ചൂടുള്ള പ്രദേശം. അവിടെയാണ് മറിയം ബീവിയോട്, മറിയമേ നിങ്ങൾ ഈത്തപ്പനെ കുലുക്കുക എന്ന് പറഞ്ഞാൽ ഈത്തപ്പന ഉണ്ടാകുന്നത് ഫലസ്തീനിൽ ജെറിക്കോയിൽ മാത്രമാണ്. അതുകൊണ്ട് അവിടെ ആയിരിക്കണം. ഈസാ നബിയുടെ ചരിത്രങ്ങളുടെ സ്ഥലമാണ് ദ മൗണ്ടൻ ഓഫ് ടെംപ്റ്റേഷൻ, അവിടെയാണ് ഇരിക്കട്ടെ. അപ്പോ ഈസാ നബി അലൈഹി സലാം ഒരാൾ മോഷണം ചെയ്തത് കണ്ണിൽ കാണുകയാണ്. ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, നീ മോഷണം ചെയ്യുകയാണോ? അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ സറഖ്, അല്ലാഹനെ തന്നെയാണ് സത്യം, ഞാൻ മോഷണം ചെയ്തിട്ടില്ല. ഇതങ്ങ് പറഞ്ഞപ്പോ ഈസാ നബി കണ്ടതാണത്, അവൻ മോഷണം ചെയ്യുന്നത്. പക്ഷെ പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു പോയി? വല്ലാഹി എന്ന് പറഞ്ഞു പോയി. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ സറഖ്തു എന്ന് പറഞ്ഞപ്പോ ഈസാ നബി അലൈഹി സലാം പറഞ്ഞ മറുപടിയുണ്ട്, ആമൻതു ബില്ലാഹ്, ഏതൊരു അള്ളാഹുവിനെയാണോ നീ സത്യം ചെയ്യുന്നത് ആ അള്ളാഹുവിനെ ഞാൻ വിശ്വസിച്ചു, എന്റെ കണ്ണാണ് നുണ പറഞ്ഞത്, നീ കേട്ടിട്ടില്ല. വല്ലാഹി അല്ലാഹുവിനെ പറ്റി നുണ പറയാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് നീ പറഞ്ഞ റബ്ബിനെ ഞാൻ വിശ്വസിച്ചു വല്ലാഹി എന്ന് പറഞ്ഞത്, നുണ പറഞ്ഞത് എന്റെ കണ്ണാണ്, ഞാൻ കണ്ടതാണ് വെച്ചത്, നീ ചെയ്തിട്ടില്ല എന്ന് ഈസ നബി അലൈഹി സലാം പറഞ്ഞു. ഈസാ നബി അലൈഹി സലാമിന്റെ വളരെ മനോഹരമായ സ്വഭാവ ഗുണങ്ങൾ ഒരുപാട് ചരിത്രങ്ങളിൽ, ഹദീസുകളിൽ, അസറുകളിലൊക്കെ കാണാൻ കഴിയും. ആമൻതു ബില്ലാഹി വകദബതു ബസ്വരി. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ, അന്ന് അടിമ സ്ത്രീകളുള്ള കാലമാണ്, അടിമ സ്ത്രീകളെ ഉടമപ്പെടുത്തുന്ന ആളുകൾക്ക് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഷറഇൽ ജായിസാണ്, പറ്റുന്ന കാര്യമാണ്. അവർ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ അവർ സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്യും. അടിമ സമ്പ്രദായം ലോകത്ത് മിനിമം 150 വർഷങ്ങൾക്ക് മുമ്പ് എക്സ്റ്റിങ്റ്റ് ആയി പോയി എന്നാ പറയാം. അങ്ങനെ ഒരു സമ്പ്രദായം ലോകത്തില്ല, അടിമകൾ ഇല്ല, അടിമകളുടെ നിയമം ഇപ്പൊ പ്രാബല്യത്തിലില്ല. ഒമാ മലക്കച്ച ഐമാനുക്കും എന്ന് ഖുർആൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്, والذينهم لفروجهم حافظون الا على ازواجهم او ما ملكت ايمانهم فانهم غير ملومين. അപ്പോൾ ഒരു അടിമയെ അതിന്റെ ഉടമസ്ഥനെ വെൽക്കൽ ജായിസാണ്. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വന്നപ്പോൾ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു അടിമ സ്ത്രീയുടെ കൂടെ ഇത് കണ്ടപ്പോൾ മഹദിക്ക് വല്ലാത്ത ഒരു ദേഷ്യം വന്നു, കത്തിയെടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഫാൽസ് ഓഫ് ഫാൽസ്, നിങ്ങൾ ഇവരുടെ കൂടെ കിടക്കുകയാണല്ലേ എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചു വന്നു എന്നാണ്. ഈ സംഭവം അല്ലാമ ഇബ്നു അബ്ദുൽ ബർ എന്നിവർ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ആധികാരികമായ സംഭവമായിട്ട് തന്നെ അവിടെ മക്കൾ പറയാം. അപ്പൊ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു, മാ ഫാൽസു. അപ്പോ സംഗതി നടന്നിട്ടൊന്നുമില്ല, പക്ഷെ അതിന്റെ ഒരുക്കങ്ങളിലായിരുന്നു എന്നർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഖുർആൻ ഓതു എന്ന് പറഞ്ഞു. ഇൻകുൻ തസ്വാദിഖൻ ഫഖറ ഷൈഅൻ മിൽ ഖുർആൻ. അപ്പൊ നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ എന്ത് ചെയ്യണം? ഖുർആൻ ഓതണം, നിങ്ങൾക്ക് കുറച്ച് ഖുർആൻ ഓതിത്താ എന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹി റവാഹ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതി കൊടുത്തില്ല. തെറ്റിദ്ധാരണ, അള്ളാഹിന്റെ മുമ്പിൽ കളവ് പറയാൻ പറ്റൂലല്ലോ. അവർക്കാണെങ്കിലോ ഖുർആൻ അന്ന് അറിയില്ല, അബ്ദുല്ലാഹി റവാഹ തങ്ങളുടെ ഭാര്യയ്ക്ക് അറിയില്ല. അപ്പൊ മഹാൻ ഇങ്ങനെ, ഷഹിദ്തു ബി അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വഅന്നന്നാറ മസ്വൽ കാഫിരീന വഅന്നൽ അർശ ഫൗഖൽ മാഇ ത്വാഫിൻ വഫൗഖൽ അർശ് റബ്ബുൽ ആലമീന وتحمله الملائكة وتحمله ملائكة غلاظ ملائكة الإله مسومين.
പാട്ടാണ് സംഗതി, പക്ഷെ മുമ്പത്തേര് വിചാരിച്ചു ഖുർആൻ തന്നെയാണ്. അങ്ങനെ ആ മഹദി കത്തിയുടെ താഴെട്ടിട്ട് പറഞ്ഞു, ആമൻതു ബില്ലാഹി വകദബത് ബസറി, അല്ലാഹുവിൽ ഞാൻ വിശ്വസിച്ചു എന്റെ കണ്ണാണ് നുണ പറഞ്ഞത് എന്ന് പറഞ്ഞ് കത്തിയോടെ ഇട്ടു.